ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്, ഒരു ഹൽവ. അപ്പോൾ നമ്മളുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ റെസിപ്പിയായ മൂംഗ് ദാൽ ഹൽവ, ചെറുപയർ പരിപ്പ് ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചെറുപയർ പരിപ്പ് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്കാദ്യം നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലിട്ട് നന്നായി ഉടഞ്ഞു വരണം, നല്ല പേസ്റ്റായിട്ട് ഉടഞ്ഞു വരണം. അപ്പോൾ അത്രയും നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഗ്യാസ് സിമ്മിൽ വെച്ച് ഒരു 6 whistle, 5-6 whistle നന്നായിട്ട് ഇതാദ്യം പേസ്റ്റായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനത് കുക്കറിൽ നിന്ന് മാറ്റി നന്നായി ഒന്ന് ഉടയ്ക്കാമെന്ന് വെച്ചിട്ട് കുക്കറിൽ നിന്ന് മാറ്റി നന്നായി ഒന്ന് ഉടച്ച് എടുത്തിട്ടുണ്ട്. നല്ലപോലെ പേസ്റ്റാക്കി ഉടച്ചെടുക്കുക. നന്നായി വെന്തിട്ടുണ്ട്, ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽവ റെഡിയാക്കാം. നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 tablespoon നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. നെയ്യ് നന്നായിട്ട് ഉരുകി വരുമ്പോൾ നമുക്ക് കാഷ്യു കിസ്മിസും ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. അതിൻ്റെ 5-6 pieces കാഷ്യു ഒന്ന് നന്നായി വഴറ്റുക. ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് കിസ്മിസും ആഡ് ചെയ്ത് കൊടുക്കാം. ഉണക്കമുന്തിരി 10 pieces എടുത്തിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്യുകയാണ്. നന്നായി ബൾജായി വരുമ്പോൾ നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റാം. അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നെയ്യിൽ നിന്ന് കോരിയെടുക്കാം. നെയ്യ് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഓൾറെഡി അതിന് നെയ്യുണ്ട്. നമ്മൾ 2 tablespoonാണ് ആഡ് ചെയ്ത് കൊടുത്തത്, അതുകൊണ്ട് നെയ്യ് അതിലുണ്ട്. ഇനി നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ പരിപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് പരിപ്പ് നെയ്യിൽ കിടന്ന് ചുരുണ്ട് വരണം. നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് അടി കട്ടിയുള്ള പാത്രമോ നോൺ സ്റ്റിക്ക് പാനോ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. അടി അടിക്കൊന്നും പിടിക്കത്തില്ല. ഈ പരിപ്പ് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്ന് കളറ് മാറി ഈ നെയ്യിൽ കിടന്ന് ഇതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി വരും. അതുവരെയ്ക്ക് നമുക്ക് വഴറ്റി കൊടുക്കാം. നന്നായി വരട്ടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി. ഇനി നമുക്ക് ഞാനിവിടെ 1 cup പരിപ്പിന് 1/4 cup പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് ആഡ് ചെയ്യുകയാണ്. പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ മെൽറ്റാവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി പഞ്ചസാര വെള്ളമായി അങ്ങ് വരും. എനിക്ക് മധുരം ഒരു അല്പം കുറവായിരുന്നു. അപ്പം ഞാനൊരു 2 tablespoon കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പാത്രത്തിൽ നിന്ന് കാണുന്നുണ്ടല്ലോ വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി കളറ് കുറവാണ്, ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഒരല്പം ഫുഡ് കളർ ആഡ് ചെയ്യുകയാണ്. നന്നായിട്ടൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് കളർഫുള്ളായിരിക്കും കാണാൻ. എല്ലാ ഭാഗത്തിലേക്കും വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും വരുന്നതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ചെറുപയർ പരിപ്പ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തിയുമാണ്, അതുപോലെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഹൽവയാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു
ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.